സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ സ്ത്രീകളെ മറ്റു പല വസ്തുക്കളുമായി താരതമ്യം ചെയ്യുന്ന രീതി അത് നമ്മുടെ മലയാള സിനിമയ്ക്കകത്തുണ്ടായിരുന്നു, സാഹിത്യത്തിലുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പല ചലച്ചിത്രകാരങ്ങളെടുത്ത് നോക്കുമ്പോൾ ഇതൊരു മനുഷ്യജീവിയാണോ അതോ ഒരു വസ്തുവാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഏറ്റവും കൂടുതൽ അതിക്ഷേപാർഹമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രീയെ ചരക്ക് എന്ന് വിശേഷിപ്പിക്കുക, അത്തരം വികലമായ ചില പ്രയോഗങ്ങൾ ഭാഷയ്ക്കകത്ത് എല്ലാ കാലത്തും കടന്നുകൂടിയിട്ടുണ്ട്. സമീപകാലത്താണ് നമ്മൾ നമ്മുടെ ഒ അബ്ദുള്ള സാഹിബ് ജമാഅത്ത് ഇസ്ലാമിയുടെ അപ്രഖ്യാപിത വക്താവായിട്ടുള്ള ആൾ, അദ്ദേഹം ചാനൽ ചർച്ചകളിൽ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ പലതവണ ആവർത്തിച്ചു പെൺകുട്ടികൾ ആപ്പിളാണ്, പൈനാപ്പിളാണ്, പപ്പായയാണ്, നാരങ്ങയാണ് തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയിരുന്നു. നോക്കിൽ നല്ല പഴമാണ്, പഴുത്ത പഴമാണ് എന്നുള്ളത് അത് മൂടിപ്പൊതിഞ്ഞ് നടന്നില്ലെങ്കിൽ കാക്ക കൊത്തിക്കൊണ്ടുപോകും, ഈ പഴം കാക്ക എടുത്ത് കുത്തി കഴിക്കും എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പ്രയോഗം നടത്തി. അതിനൊന്ന് നമ്മുടെ യൂത്ത് കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോം എസ് എഫ് ഐ നേതാവായിരുന്ന സമയത്ത് യൂത്ത് കമ്മീഷൻ അധ്യക്ഷയാവുന്നതിന് മുമ്പ് ഒരിക്കൽ അബ്ദുള്ള സാഹിബിന് നല്ല മറുപടി കൊടുത്തു. നിങ്ങളെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകളെ ആലോചിച്ച് ഞങ്ങൾക്ക് സഹതാപം തോന്നുന്നുണ്ട്. നിങ്ങളുടെ നോട്ടത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് പെൺകുട്ടികളെ പൈനാപ്പിളായിട്ടോ ആപ്പിളായിട്ടോ ഒക്കെ തോന്നുന്നതും കടിച്ചു തിന്നാൻ തോന്നുന്നതും എന്ന് മറുപടി കൊടുത്തു. പിന്നീട് ഒരിക്കൽ ജസ്ല മാടശ്ശേരി അതിനേക്കാൾ രൂക്ഷമായ മറുപടി കൊടുത്തു. ഇതേ പ്രയോഗം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. അറിയാതെ പിന്നെയും പറഞ്ഞു പോവുകയാണ്, ഉള്ളിലുള്ളത് ഇങ്ങനെ തെറ്റി വന്നുകൊണ്ടിരിക്കുക. ചാനൽ ചർച്ചയാണെന്നുള്ള ഉത്തരവാദിത്വമൊന്നുമില്ല. ഒരു 10-20 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ ജസ്ല മാടശ്ശേരി പറഞ്ഞു, എൻ്റെ ഗ്രാൻഡ് ഫാദർ ആവാനുള്ള പ്രായമുള്ളൊരു മനുഷ്യന് ഇത്രയും വിവരക്കേട് വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് നാണല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. മൂപ്പര് വലിയ നിർത്തിയിട്ടില്ല, ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കരുതിയത് ഈ മൗദൂദികളുടെ മാത്രം കുഴപ്പമാണ് ഇത് എന്നുള്ളതാണ്. പക്ഷേ അല്ല, ഉത്തരേന്ത്യയിലുള്ള പല രാഷ്ട്രീയക്കാരും ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ മന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് രാജേന്ദ്ര സിംഗ് ഘുഡ അദ്ദേഹം കഴിഞ്ഞ ദിവസം കത്രീന കൈഫിൻ്റെ കവിളിനോടാണ് റോഡിനെ ഉപമിക്കാൻ നോക്കിയത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിട്ടുള്ള ഉദയപൂർ വാടിയിൽ, ആ മണ്ഡലത്തിൽ, സ്വന്തം മണ്ഡലത്തിൽ ഒരു പരിപാടി, പൊതുയോഗമാണ്. പൊതുയോഗത്തിനിടയിൽ ഗ്രാമവാസികളിൽ ചിലർ അദ്ദേഹത്തോട് പരാതി പറഞ്ഞു, അവിടുത്തെ റോഡുകളൊക്കെ നന്നാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ PWDയുടെ ചീഫ് എഞ്ചിനീയറെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ മണ്ഡലത്തിലെ റോഡുകളെല്ലാം കത്രീന കൈഫിൻ്റെ കവിള് പോലെ ആയിരിക്കണം, അങ്ങനെ റോഡുകൾ നന്നാക്കണമെന്ന്. അത് കേട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ കൈയടിച്ച് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവേശം കൂടി 2-3 വട്ടം ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു, കത്രീന കൈഫിൻ്റെ കവിളും റോഡും ഒക്കെ തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട്. 2005-ൽ സമാനമായ ഒരു പരാമർശം നമ്മുടെ ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ബീഹാറിലെ റോഡുകളെല്ലാം ഹേമമാലിനിയുടെ കവിള് പോലെയാക്കി മാറ്റുന്നുള്ളത്. ഇവരുടെ കവിളിന് ഭയങ്കര മിനുസാണ്. അതേപോലെ റോഡുണ്ടാക്കി കഴിഞ്ഞാൽ ആക്സിഡൻ്റ് കൊണ്ട് പ്രളയമായിരിക്കും, മനുഷ്യൻ മുഴുവൻ റോഡിൽ പെടഞ്ഞു വീണ് മരിക്കും, അത്രയും മിനുസൊന്നും വേണ്ട. എന്താണ് ഇത്തരം ഈ പ്രയോഗങ്ങളുടെയും ഇത്തരം ഉപമകളുടെയും പിന്നിലുള്ള യുക്തി എന്ന് മനസ്സിലാവുന്നില്ല. വളരെ ഇല്ലോജിക്കലായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. ആളുകളടുത്ത് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് കാണാൻ കൊള്ളാവുന്ന സിനിമാ നടിമാരെ കവിളിനെ കുറിച്ച് താരതമ്യപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതിനകത്തൊക്കെ സ്ത്രീവിരുദ്ധതയുണ്ട്. സ്ത്രീയെ ഒരു മെറ്റീരിയലായിട്ട് കാണുന്നത് പറഞ്ഞാൽ ആദ്യം പണ്ട് കാലത്ത് മലയാള ഭാഷയ്ക്കകത്ത് തന്നെ പമ്മൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വി കെനും അത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ എത്ര ശ്രേഷ്ഠ എഴുത്തുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വി കെൻ്റെ പല പ്രയോഗങ്ങളും സ്ത്രീവിരുദ്ധമായിരുന്നു. അതിലെല്ലാം ഈ ചരക്ക് മുതൽ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ സ്ത്രീയെക്കുറിച്ച് നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആധുനികോത്തര കാലത്ത് നമ്മൾ മലയാള സിനിമയ്ക്കകത്ത് പോലും അത്തരം സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളുണ്ട്. പുലിമുരുകനിലുണ്ടായിരുന്നു, ഇപ്പോൾ ചുരുളിക്കകത്ത് വരുന്നു, എല്ലാത്തിനകത്തും ഈ ലൈംഗിക അവയവങ്ങളുടെ പേര് പോലും അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് അത് നമ്മുടെ ഉള്ളിലെ ഒരു തരം അധമബോധമാണ്. ഈ ഫ്യൂഡൽ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളിൽ കയറി കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ തെറിയാക്കി മാറ്റി രൂപാന്തരപ്പെടുത്തി ഉപയോഗിക്കുന്നതിനകത്തുനിന്ന് എന്ത് സായുജ്യമാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായിരുന്നാലും സ്ത്രീയെ ഒരു മനുഷ്യജീവിയായി പരിഗണിക്കാനുള്ള മാനസിക വിശാലത ഇല്ലാത്തവരുടെ ഉള്ളിൽ നിന്നാണ് ഇത്തരം വാക്കുകളും ഇത്തരം പ്രയോഗങ്ങളും കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായിരുന്നാലും ശരിക്കും പറഞ്ഞാൽ ആ മന്ത്രി മാപ്പ് പറയുകയാണ് വേണ്ടത്. കോൺഗ്രസ് രാജസ്ഥാനിൽ ആകെയും 3 സംസ്ഥാനത്തേ ഉള്ളൂ, രാജസ്ഥാനും ജാർഖണ്ഡും അതേപോലെ തന്നെ പഞ്ചാബും ഉള്ളത്. പഞ്ചാബിലെ കാര്യം ഏറെക്കുറെ തീരുമാനമാവാനായി. രാജസ്ഥാനിൽ ഇപ്പോൾ സച്ചിൻ പൈലറ്റും അശോക് ഗെലോട്ടും തമ്മിൽ ഒരു ചെറിയ അനുരഞ്ജനത്തിൻ്റെ വഴി കൂടെ പോകുന്നുണ്ടെങ്കിലും സച്ചിൻ പൈലറ്റിൻ്റെ നോട്ടം അടുത്ത തവണയെങ്കിലും മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. തമ്മിൽ തല്ലി ഭരണം വേണമെങ്കിൽ വസുന്ധരരാജ സിന്ധ്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും BJP നേതാവിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അതിനിടയിലാണ് തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത്. എന്തായിരുന്നാലും ഈ കോൺഗ്രസ് നേതാക്കന്മാരോടും മറ്റുള്ള പാർട്ടി നേതാക്കന്മാരോടും BJP നേതാക്കന്മാരോടും മൗദൂദികളോടുമൊക്കെ നമുക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്ത്രീകളുടെ കവിളുകളെ വെറുതെ വിടുക. നിങ്ങൾ റോഡിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റോഡിനെക്കുറിച്ച് സാങ്കേതികമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക, അതായിരിക്കും നല്ലത്. അങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കാതിരുന്നാൽ അത് രാഷ്ട്രീയത്തിലെ വരും തലമുറയ്ക്ക് മുമ്പിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് തെറ്റായ ഒരു മാതൃകയായിരിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു.